കൽക്കി എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിനകത്ത് അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ദീപിക പദുകൻ തുടങ്ങി നീണ്ട ഒരു താരനിര തന്നെയുണ്ട്. പിന്നെ മലയാളത്തിലെ ഒന്ന് രണ്ട് നല്ല മികച്ച നടിമാരുടെ ഇതിനകത്തുണ്ട്. അത് ഞാൻ ഇത് ഈ ട്രെയിലർ കണ്ടതിന് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും. നമുക്കിപ്പോൾ വേദിയിലോട്ട് പോവാം. ഈ ഭൂമിയിലെ ആദ്യത്തെ നഗരം, ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി, കാശി. മുകളിൽ വെള്ളമുണ്ടത്ര. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഈ ലോകത്തിനിയുള്ളത് കോംപ്ലക്സ് മാത്രമല്ല, ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കിൻ. നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമെന്ന് അറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്. ജീവന്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ. അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. ഞാൻ രക്ഷിക്കും. സുപ്രീമിന് അപകടമാണ്. രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാന്ന് വയ്യ പൂച്ചി. എന്തല്ല സ്വപ്നമായിരുന്നു. കോംപ്ലക്സിലായിരുന്നു. 1 മില്യൺ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ നിന്റെ കയ്യിൽ? ഒന്നുമില്ലമ്മേ. എന്നെ പോലെ എത്ര പേർക്ക് നിങ്ങൾ ഹീറോ എന്നറിയും. എന്റെ കൂടെ വാ, എത്ര യൂണിറ്റ്സ് തരും? പച്ച കള്ളം, നിനക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഭൈരവ. ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. എനിക്ക് അവളെ കിട്ടിയാ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അത്രയ്ക്ക് റെക്കോർഡ് ചെക്ക് ചെയ്യേ. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. അങ്കിളിന് ഫൈറ്റ് ചെയ്യാൻ സമയമായി. ഇതിലും തോൽക്കില്ല. ഇതുവരെ ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിനു വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നാ? ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. പുരാണങ്ങളുടെ കഥയാണ്, പുരാണങ്ങളിലുള്ള ഒരു കഥയാണെന്നുണ്ടെങ്കിൽ ഈ കൽക്കി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ 10-ാമത്തെ അവതാരമാണ്. അപ്പം ഇതിനകത്ത് അവരെങ്ങനെയാണ് ഈ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ആർക്കും തന്നെ അത് പറയാൻ പറ്റത്തില്ല. അവരൊരു പ്രത്യേക ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൂടെ അവർ ഒരു കഥ പറയുകയാണ്. അപ്പം നമുക്കതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പ്രെഡിക്റ്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അത് നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് എടുത്താലേ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ള നടന്മാരെന്ന് പറയുന്നത് ബാഹുബലിയിൽ അഭിനയിച്ച പ്രഭാസ്, പിന്നെ അമിതാഭ് ബച്ചൻ, ദീപിക പദുകോൺ തുടങ്ങിയ നടീ നടന്മാരെല്ലാം ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മലയാളത്തിലെ പ്രമുഖയായ ഒരു നടിയുണ്ട്, അതായത് പ്രസിദ്ധമായ ഒരു നടി, അതായത് ശോഭന. ശോഭനയുടെ ഇഷ്ടംപോലെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നല്ലൊരു ആക്ടറാണ് അവർ. അപ്പോൾ ഇതിൽ എത്രത്തോളം റോള് ശോഭനയ്ക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് സിനിമ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ അന്നാബൻ. അന്നാബെന്നിനെ നമ്മൾ മിക്ക സിനിമകളിലും നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നാബെന്നി ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നില്ല, ഇന്ന ഇന്ന മലയാള നടികളുണ്ട് എന്ന് ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് കാസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇതാ ശോഭന, അന്നാബെന്ന്, പിന്നെ കീർത്തി സുരേഷ് ഉണ്ട്. കീർത്തി സുരേഷാണ് ഇതിലെ മെയിൻ ഒരു കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തേക്കുന്നത്. അതായത് ബുജി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തേക്കുന്നത്. പിന്നെ ഉള്ളത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ പ്രഭാസിനെ പോലെ തന്നെ മെയിൻ ഒരു റോളിൽ വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ആ സ്റ്റോറി പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് ഒരുപാടൊന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ജൂൺ 27 സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഇത് തിയേറ്ററിൽ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കുമ്പോഴാണ് നമുക്കും ആ ഒരു ഫീല് കിട്ടുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും